അപ്പൊ നമ്മൾ ഇന്നെത്തിയുള്ളത് ഒരു അപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ്. അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡൽ അപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നമ്മുടെ വാട്സപ്പ് തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ ആണ്. അത് നമ്മുടെ വാട്സപ്പ് തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേറ്റം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണം, അതിൽ ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് എന്തെന്ന് പറഞ്ഞ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ വീഡിയോയ്ക്ക് കടക്കാം. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അപ്ലിക്കേഷൻ്റെ പേര് ദാ വീഡിയോ ടു എനിമേറ്റഡ് സ്റ്റിക്കർ ഫോർ വാട്സപ്പ് എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനും ഡൗൺലോഡ് ചെയ്യാണ്. എന്തായാലും നമുക്ക് ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഞാൻ മുന്നേ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് യൂസസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് വളരെ മോശമാണ്. അപ്പോൾ ഞാൻ വൈഫൈക്ക് നിന്ന് കണ്ടിട്ട് ഓക്കെ. അപ്പോൾ അതിൽ ഏകദേശം ഒരു എം ബി എന്നുള്ളത് കുറവേ ഒരു ചുരുക്കം എം ബി ഉള്ളൂ. 92.66 എം ബി ഉള്ളൂ, നിസ്സാരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം. ദാ ഒരു ഇൻ്റർഫേസ് വന്നു. നമുക്ക് ഇവിടുത്തെ ഇതിൽ കാണാൻ പറ്റും, സ്ക്രീൻ റെക്കോർഡിൽ കാണാൻ പറ്റും. അപ്പോൾ മേക്ക് എനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് പാക്ക് പോടുന്നു. പിന്നെ ആഡ് ഫൺ സ്റ്റിക്കേഴ്സ് ഓൺലൈൻ സെർച്ച്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയണത് ഇതിൻ്റെ പ്രൈവസി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് എപ്പോൾ ആണെങ്കിലും മാറ്റാൻ പറ്റും. പ്രൈവസി ഇല്ലാണ്ടാക്കാം, വേണമെങ്കിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് യെസ് ഐ ഗ്രീന് കൊടുക്കാം. പിന്നെ നമുക്കിത് എല്ലാ കാര്യങ്ങളും കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസ് പിന്നെ അവരെ അപ്ലോഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മൊത്തത്തിലായിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ പാക്ക് വൺ, പാക്ക് ടു, പാക്ക് ത്രീ, പാക്ക് ഫോർ, ഇങ്ങനെ നാല് കാര്യങ്ങളൊന്ന് വേർതിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് നമുക്കൊന്ന് നോക്കി നോക്കാം. പാക്ക് ടുവിലെടുക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ജിഫ് ഉണ്ട്. ഓ, അതിനിടയ്ക്കിൽ പരസ്യം കാര്യങ്ങൾ കയറി വരും കേട്ടോ. അവർ അഡാറ് പരസ്യം കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പോൾ ഒന്നും സീനാക്കണ്ട, നമുക്ക് രണ്ട് സെക്കൻഡ് ഉണ്ടാവുള്ളൂ, അങ്ങനെ കളഞ്ഞേക്കാം. പിന്നെ പാക്ക് ത്രീ എന്ന് പറഞ്ഞൊരു മൂന്ന് ജിഫ് ഉണ്ട്, പാക്ക് ഫോർ എന്ന് പറഞ്ഞ പോലെ മൂന്ന് ജിഫ് ഉണ്ട്. ഇതിലൊന്നും കാര്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടി റീ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ത്രീ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷെയർ ആസ് വീഡിയോ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ഇതാ ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആഡ് ന്യൂ ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഓക്കെ കൊടുക്കാം. പിന്നെ ഇവിടെ പ്രിവ്യൂ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ജിഫ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടിയുള്ളൊരു പ്രിവ്യൂ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്കത് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇമേജ്, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും ഇമേജൊക്കെ നമുക്ക് കയറ്റാൻ പറ്റും. പിന്നെ ഇമോഷൻസ്, ഇമോഷൻസ് പറഞ്ഞാൽ നമ്മുടെ സെഡായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇമോഷൻസ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു ഒരു സ്റ്റിക്കേഴ്സ് പോലെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വാലൻസ് ഡേ, പിന്നെ ഇനിമേൽ, എയറോ, ബബിള്, ജനറൽ, ഹ്യൂമൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് 7-8 എണ്ണം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് നമുക്ക് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് ഒരു 10-25 എണ്ണം കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുള്ളൂ അതിൻ്റെ ഇപ്പോൾ നമുക്ക് കിട്ടിയതില്ലേ കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ക്രിയേറ്റ് എനിമേറ്റഡ് സ്റ്റിക്കേഴ്സിൽ അക്സെപ്റ്റ് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുക. ചൂസ് ഫ്രം ഗാലറി എന്ന് പറഞ്ഞ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ വീഡിയോ ടു സ്റ്റിക്കേഴ്സ്, ജിഫ് ടു സ്റ്റിക്കേഴ്സ്, സെർച്ച് ഓൺലൈൻ. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത് സെർച്ച് ഓൺലൈനാണ്. സെർച്ച് ഓൺലൈനിൽ പോയിട്ട് ഇതേ അവിടെ ഒരു കുറേ കൊടുത്തിട്ടുണ്ട്. 10, 30, 40, 50 സംതിങ് അവരായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇടയ്ക്കും പറഞ്ഞാൽ നമുക്കൊരു ആപ്പ് പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് 10, 20, 50 ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊരു അപ്ലിക്കേഷൻ പോലെ നമുക്ക് പ്ലേ സ്റ്റോറിൽ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ വെറുതെ എടുത്തു നോക്കാൻ പറ്റും. നോക്കട്ടെ, ലവ് എടുത്തു. അപ്പോൾ ഇനി എന്തായാലും ഒരു റേഞ്ച് വേണോട്ടെ, എന്ത് വന്നാലും റേഞ്ച് ഉണ്ടെങ്കിലാണ് ഇതിന് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കാർട്ടൂൺ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് സംഭവമാണ്. അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡയറക്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് ആട്ടാ. അപ്പോൾ ഇതിൽ റീഎഡിറ്റ് ഉണ്ടോ ഒന്നും അറിയില്ല, ഡയറക്റ്റ് ഡൗൺലോഡാണ്. ഇപ്പോൾ ഒരു ട്രിം ഓപ്ഷൻ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ട്രിം ചെയ്തേക്കാം. മാക്സിമം ഇനി 5 സെക്കൻഡാണ് പാടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഒരു മാക്സിമം പോയിട്ട് 5 സെക്കൻഡ് പോലെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ട്രിം ആയിട്ടുണ്ട്. നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ക്രോപ്പിംഗ് ആണ്. അപ്പോൾ ക്രോപ്പിംഗ് ഏരിയയിൽ പോയിട്ട് ക്രോപ്പ് ചെയ്തു. അപ്പോൾ ഇനി ക്രോപ്പിങ്ങിന് കുറച്ച് ടൈം വേണം. യെസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതുപോലെ എടുത്തായിരുന്ന റീഎഡിറ്റ് നമ്മൾ നോക്കിയായിരുന്നു. ആ റീഎഡിറ്റിലെ പോലത്തെ ടെസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്.
നമുക്കത് കാര്യമില്ല, നമുക്ക് പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ യെസ്, ആ നമ്മുടെ ടോമോ വായ തുറക്കണ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ട്രിം ചെയ്യണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ റെഡിക്കായിട്ടും ഇത് അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇതിൽ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ടു സ്റ്റിക്കേഴ്സ് ആണ്. എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാനത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റും, അത് ഫേക്കും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് തന്നെ നേരെ കിടക്കാം. വീഡിയോയ്ക്ക് കിടക്കുമ്പോൾ തന്നെ അതിൽ ക്യാമറ, ഫോൾഡേഴ്സ്, സ്റ്റോറേജ്, എസ്റ്റേറ്റിനുള്ള സ്റ്റോറേജ് കാര്യങ്ങളാണ് ഇതിൽ കെടുക്കുക. നമ്മുടെ ഫോണിലത്തെ സ്റ്റോറേജ് അതിനാണ് നമ്മൾ മുന്നേ തന്നെ ഹലോ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത്ര കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാമറ കാര്യത്തിൽ കിടക്കുമ്പോൾ എൻ്റെ തന്നെ ഒരു ഒരു വീഡിയോ, നമ്മുടെ വീഡിയോ ആണ്, അത് നമുക്കൊന്ന് സ്റ്റിക്കറാക്കാം അല്ലെങ്കിൽ ജിഫാക്കാം. ഓക്കെ, അപ്പോൾ ജിഫാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൂടാനും പറയാനും കുറയാനും പാടില്ല. അപ്പോൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ആക്കാം അല്ലെങ്കിൽ നമുക്ക് ജിഫാക്കാം. നെക്സ്റ്റ് അടിക്കുക, പിന്നെ അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യാം. ഇതാ, ഇതാണ് മാക്സിമം ക്രോപ്പ്. ക്രോപ്പ് കണ്ടില്ലേ? ഓ, മാക്സിമം ഇനിയുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏകദേശമൊക്കെ ഇത്രയൊക്കെ വേണ്ടുവല്ലോ, നമ്മുടെ ഹെഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ക്രോപ്പ് ചെയ്ത് കളയാം. ക്രോപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം പിടിക്കും, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ ഓ, ലാഗാണല്ലോ. പിന്നെ റേഞ്ച് വേണമെന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ റേഞ്ച് ഇല്ലാത്ത കാരണമാണ് ഇപ്പോൾ ക്രോപ്പിംഗ് ഇത്ര ലേറ്റ് ആയത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കുന്നത് 0.10 kbps ആയ കാരണമാണ് ഇത്രയും ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ റേഞ്ച് ഉണ്ടെങ്കിൽ സുഖകരമായിട്ട് കാര്യങ്ങൾ നടക്കും. കമോൺ, വേറൊന്നും പറയാലേ, ഇതിപ്പോൾ ഇത്ര തന്നെ ഉള്ളോ? ഇതിപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തും പോയിട്ട് എന്ത് ചെയ്യുക, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എരിവും പുളിയും കയറ്റാണെങ്കിൽ കയറ്റി കാര്യം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടോ? ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലൊക്കെ നല്ല കിടലൻ അപ്പോൾ ഇതുപോലത്തെ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ പറ്റി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഇനിയിപ്പോൾ അത് സേവ് ചെയ്യാനും കുറച്ച് നേരം വേണം. അത് 15 സെക്കൻഡ് to 30 സെക്കൻഡാണ് അവർ ടൈം പറഞ്ഞിട്ടുള്ളത്. യെസ്, അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. ആ ജിഫ് നമ്മുടെ പാക്ക് വണ്ണിൽ വന്നിട്ട് ആദ്യത്തെ തന്നെ കേൾക്കുന്നുണ്ട്. ഇത് ഐ ഹാവ് ബീൻ ഓൾറെഡി ആഡ് ടു വാട്സപ്പ് ബിസിനസ്, എൻ്റെ വാട്സപ്പിലേക്ക് അത് ഓൾറെഡി ആയിട്ട് തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പോയി നോക്കിയേക്കാം. യെസ്, വാട്സപ്പ് തുറന്നു. അതിൽ നമ്മുടെ ക്യാമറമാനാട്ടത്, ക്യാമറമാനെ നമുക്കൊരു ഗിഫ്റ്റ്, നമ്മൾ ഉണ്ടാക്കിയ ഗിഫ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കാം. യെസ്, ഒരു 3 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതൊക്കെ അവരുടെ തന്നെ, നമ്മൾ ഉണ്ടാക്കിയത് അവിടെ. യെസ് യെസ് ഗായ്സ്, അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് സംഗതി ഉഷാറായതുകൊണ്ട് റേഞ്ച് ഇല്ലാത്തവരാണ് ഇത് പോകാത്ത്. കണ്ടില്ലേ ഇത്ര ഉള്ള സംഭവം, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഡിസ്ലൈക്ക് ചെയ്യാനും ഇതിൻ്റെ നല്ല നല്ല കമൻറ്റ്സ്, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങൾ ആ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ലൈക്ക് ചെയ്യില്ല സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനോട് എനേബിൾ ചെയ്തേക്കാനും മറക്കരുത്. എന്നാലാണ് ഇന്നെന്ന് പറഞ്ഞ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.